ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കനിഞ്ഞൊരു മൂന്നാം സീറ്റ് ഭിക്ഷയായി നൽകുമോ എന്നുള്ളതാണ്. ആ സീറ്റിന്റെ തർക്കവിഷയം മാത്രമായി യഥാർത്ഥത്തിൽ ഈ സംവാദത്തെ നമുക്ക് ചുരുക്കി കിട്ടാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കേരളം ഇന്ന് നേരിടുന്ന യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ഈ തർക്കവിതർക്കങ്ങളുടെ അടിസ്ഥാന ശില എന്താണ്? ആ അടിസ്ഥാന ശില കേവലമായ ഒരു പാർലമെന്റ് സീറ്റോ ഒരു രാജ്യസഭാ സീറ്റോ വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ബാർഗൈനിങ് പ്രശ്നങ്ങളല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത വിധം ഒരു ബാണ്ട് കെട്ടായി, ഒരു മാറാപ്പായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും മാറിയിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഇന്ത്യൻ മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷത ഭയാനകമായ പല ചോദ്യങ്ങളും ആശങ്കാജനകമായ പല പ്രതിസന്ധികളെ നേരിട്ട ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിനാൽ നയിക്കപ്പെടുന്ന യു ഡി എഫ് അപകടപൂർണമായി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരക സംഘമായി അതിന്റെ ഒരു സ്വതന്ത്ര ബി ടീമായി മാറുന്നതിന് നമ്മളുടെ ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. അത് ജനുവരി 22 പ്രതിഷ്ഠാപന ചടങ്ങ് മുതൽ ഗ്യാൻബാവി മസ്ജിദിനെ സംബന്ധിച്ചുള്ള തർക്ക വിഷയം മുതൽ പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയിൽ വന്ന് ഇസ്രായേലിന് നേരിട്ടത് ഭീകരാക്രമണമാണെന്ന് കോൺഗ്രസിന്റെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവല്ല അദ്ദേഹത്തിനൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത CWC അംഗം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഇസ്രായേലിന് നടക്കുന്നത് ഭീകരാക്രമണമാണെന്ന് ലീഗിന്റെ റാലിയിൽ പോയി പ്രസംഗിച്ചതുൾപ്പെടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന കേരളത്തിന് ആകെ നേരിട്ട പ്രതിസന്ധിക്ക് മുമ്പിൽ ഇന്ത്യ ഒന്നാകെ കേരളത്തോട് ഒത്തുചേർന്ന് സമരം നയിച്ചപ്പോൾ കേരളത്തെ ഒറ്റുകൊടുത്ത കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃസംഘത്തെ സംബന്ധിച്ച് വരെയുള്ള എണ്ണം പറഞ്ഞ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ രാഷ്ട്രീയം നേരിട്ട വെല്ലുവിളികൾക്ക് മുമ്പിൽ കോൺഗ്രസ് അതിനെ ഒറ്റുകൊടുക്കുന്ന സംഘത്തോടൊപ്പമായിരുന്നു. ഇവിടെയാണ് പരിമിതികളോട് കൂടെ എങ്കിലും ഏറെക്കുറെ സത്യസന്ധമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കാറുണ്ടായിരുന്ന ലീഗിന് കോൺഗ്രസ് ഒരു ഒഴിയാവാതയായി അക്ഷരാർത്ഥത്തിൽ ഒരു മാറാപ്പായി മാറുന്നത് ഈ ഘട്ടത്തിലാണ്. അതിന്റെ തുടർച്ചയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ സ്വാഭാവികമായി ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് നൽകണമെന്ന് പറയുന്നു. അത് കഴിയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഒപ്പം മാത്രമോ യു ഡി എഫിലെ തർക്കവിതർക്കങ്ങൾ മാത്രമാണ് അങ്ങിട്ടാണ് നമ്മൾ ഈ ചർച്ചയ്ക്കായി ഒത്തുചേരുന്ന ദിവസം ഇന്നത്തെ സുപ്രധാനമായ വാർത്ത എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു RSP യെ കുറിച്ചൊക്കെ അഭിമാനത്തോടു കൂടെ നമ്മുടെ കോൺഗ്രസ് നേതാവ് സഖമാൻ സിംഗ് എന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ചോറുണ്ണാൻ പോയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സംഘത്തിൽ ചോറുണ്ണാൻ പോയ BSP യുടെ അംബേദ്കർ നഗറിലെ UPയിലെ അംബേദ്കർ നഗറിലെ പാർലമെന്റ് മെമ്പർ വൈസിന്റെ ഓർമ്മ ശരിയെങ്കിൽ ഹൃദേഷ് പാണ്ഡെ ഇന്ന് BJP ഓഫീസിൽ പോയി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ചെറിയ ആളൊന്നുമല്ല, അങ്ങേക്കാൾ വലിപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കന്യാകുമാരിയിൽ വിളവങ്കോട് നിയമസഭാ മണ്ഡലത്തെ തുടർച്ചയായി 3 തവണ പ്രതിനിധീകരിച്ച MLA കൂടിയായിട്ടുള്ള SVijayadharani ഇന്നലെ പോയി RSSന്റെ ഓഫീസിൽ നിന്ന് മാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ് ഇന്ത്യയിലും താ നമ്മുടെ അയൽപക്കമായ കന്യാകുമാരിയിലും കേരളത്തിലും ഒക്കെ നേരിടുന്ന പ്രതിസന്ധി. ഇതാണ് ഈ പ്രതിസന്ധിക്ക് മുമ്പിൽ ആരിലാണ് പ്രതീക്ഷയർപ്പിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർണമായ പ്രശ്നമാണ്. ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി സമാധാനത്തോടുകൂടി ഇരിക്കാന്ന് വിചാരിച്ചാലോ, ചേട്ടന് വനിയനമെന്ന് സ്വയം അവകാശപ്പെടുന്ന പച്ചത്തെറി കേട്ടാൽ അറപ്പുളവാക്കുന്ന അശ്ലീലം എവിടെ? അടച്ചിട്ട മുറിയിൽ പണ്ട് കാസർഗോഡ് MP വടകര MP KPCC പ്രസിഡന്റായിരുന്ന കാലയളവിൽ ഇന്ദിരാഭവനെ കുറിച്ച് പറഞ്ഞത് പോലെയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, അത് അടച്ചിട്ട മുറിയിലെ ഏർപ്പാടായിരുന്നു. എന്തായിരുന്നു അവരുടെ ആരോപണം, ഞങ്ങളുടെ ആരോപണം അല്ല. ഇതിപ്പോൾ എന്താണ്, അങ്ങേ അടക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ സാക്ഷി നിർത്തി കേട്ടാൽ അറപ്പുളവാക്കുന്ന, എനിക്കും അങ്ങേക്കും ഈ ചർച്ചയിൽ ഓർമ്മിക്കാൻ പോലും കഴിയാത്ത പച്ചത്തെറി പരസ്പര വിരുദ്ധ വിളിച്ചു പറയുമ്പോ, എന്നിട്ടാണ് പത്തനംതിട്ടയിൽ ജാഥാ സ്വീകരണത്തിനായി ചെല്ലുമ്പോ പത്തനംതിട്ടയിലെ MP പറയുന്നു KSurendran സ്വാഗതം. കാരണം എന്താണ്, മനസ്സിലാകെ BJP യുടെ പ്രസിഡന്റാണ്, KPCC യുടെ പ്രസിഡന്റാണ് സ്വാഗതം ഉദ്ദേശിച്ചതെങ്കിലും വായിൽ നിന്ന് വന്നു പോയത് മുമ്പൊരിക്കൽ ഏതോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മനസ്സ് നിറഞ്ഞിട്ടാണത്ര വാക്കുകൾ ഉണ്ടാകുന്നത്. മനസ്സ് നിറഞ്ഞുണ്ടായ വാക്ക് KS സുധാകരന്റെ അല്ല, KS സുരേന്ദ്രന്റെ ആയിരുന്നു. തലതല്ലി ആളുകൾ ചീത്ത വിളിച്ചു. ഇവിടെ കോൺഗ്രസിന്റെ യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പത്തനംതിട്ട പാർലമെന്റ് മെമ്പറായി ചീത്ത വിളിച്ചു, എന്നിട്ട് അദ്ദേഹം മൈക്ക് പൊത്തി പിടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് വർത്തമാനകാല UDF കാഴ്ചകൾ. ആ കാഴ്ചകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആദരണീയനായ നമ്മുടെ കോൺഗ്രസ് ചർച്ചയിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ LDFനെ നോക്ക്, അവിടെ ചർച്ചയുണ്ടോ? അവിടെ ഏകാധിപത്യമല്ലേ? അവിടെ എന്തെങ്കിലും തരത്തിൽ RJD പോയില്ലേ? മറ്റവരുടെ ദേശീയ നേതൃത്വം BJP യിലല്ലേ? ഇങ്ങനെയൊക്കെ പറയുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികളല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നു? അതിനെ കുറിച്ചൊരു ആത്മപരിശോധന നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രബലരും പ്രധാനപ്പെട്ടവരുമായ പല ഘടകകക്ഷികളും, കേരള കോൺഗ്രസും ഈ ജനതാദളവും ഒക്കെ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് നിങ്ങളുടെ പാളയം ഉപേക്ഷിച്ച്
ഏകാധിപത്യം താൻ നയിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പാളയത്തിലേക്ക് എന്തുകൊണ്ട് വന്നു? അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആത്മവിമർശനത്തോടു കൂടി നല്ലവണ്ണം ആലോചിക്കുക. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ യോഗം ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പൂർത്തീകരിച്ചില്ലേ? തമ്മിത്തല്ലോ, കലഹമോ, 27 കാണാമെന്നുള്ള പ്രഖ്യാപനമോ, പരസ്പരം ചീത്ത വിളിയോ, ആ കേട്ടാൽ അറക്കുളവാക്കുന്ന തെറിവിളിയോ വല്ലതും ഉണ്ടായോ? വല്ലതും ഉണ്ടായില്ലല്ലോ. ഇതൊക്കെ അങ്ങേക്ക് അങ്ങേക്ക് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങേക്ക് കൂടെ അപവാദമായി അന്തസ്സുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഒരു അസൂയെ കുറിച്ചുമെന്ന് തോന്നും. എൽ ഡി എഫ് അത്ര മനോഹരമായി തെറിവിളിയില്ലാതെ, അശ്ലീലമില്ലാതെ, വിഴുപ്പലക്കലില്ലാതെ, ബി ജെ പിയുടെ ദാസ്യപ്പണി ചെയ്യാതെ എത്ര മനോഹരമായി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം സമാധാനപൂർണമായി എൽ ഡി എഫ് നടത്തുന്നു എന്നുള്ളത് അന്തസ്സുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അവർക്ക് തോന്നിയിട്ടുണ്ട്.